സ്കൂളുകളിലും കോളേജുകളിലും അതുപോലെ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്ന ഓർഗനൈസേഷൻസിലുമൊക്കെ അറ്റൻഡൻസ് ട്രാക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു എക്സൽ ടെംപ്ലേറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എനിക്കിപ്പോൾ ഒരു അറ്റൻഡൻസ് ട്രാക്കറേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഞാൻ എന്തിനീ വീഡിയോ കാണണം എന്ന് വിചാരിക്കരുത് കാരണം ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ പഠന സംബന്ധമായിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള ഏതൊരു ടെംപ്ലേറ്റും ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരുപാട് ടെക്നിക്സ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്തായാലും വീഡിയോ രണ്ട് പാർട്ടായിട്ടാണ് ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന അറ്റൻഡൻസ് ട്രാക്കറിനെ അതിൻ്റെ ഫീച്ചേഴ്സിനോടൊപ്പം ഒന്ന് പരിചയപ്പെടുത്തുന്നു രണ്ടാമത്തെ പാർട്ടിൽ ഓൾമോസ്റ്റ് ഒരു ബ്ലാങ്ക് വർക്ക്ഷീറ്റിൽ നിന്ന് ഈ ടെംപ്ലേറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നത് വിശദീകരിക്കുന്നു സോ ഇപ്പോൾ ഒരു അറ്റൻഡൻസ് ട്രാക്കറിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നവർ ആദ്യത്തെ പാർട്ട് ഒന്ന് ഓടിച്ച് കണ്ടുനോക്കുക എന്തെങ്കിലും ഒരു സ്പാർക്ക് തോന്നിയാലും മാത്രം അടുത്ത സെക്ഷനിലേക്ക് പോകാം അപ്പോൾ ഒരു കൂട്ടം ആളുകളുടെ പന്ത്രണ്ട് മാസത്തെ അറ്റൻഡൻസ് എൻട്രി ചെയ്യാനും അവരുടെ കൺസോൾട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു അറ്റൻഡൻസ് ട്രാക്കറിനെ ഒന്ന് പരിചയപ്പെടാം നമ്മളിനി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന അറ്റൻഡൻസ് ഷീറ്റാണ് ഈ കാണുന്നത് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനുള്ള ഫോമാറ്റ് ഇവിടെ ജനുവരി മാസത്തിലെ എല്ലാ തീയതികളും ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം തൊട്ടു താഴെ ഈ തീയതികൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ദിവസങ്ങൾ ഇട ദിവസത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആരുടെയാണോ അറ്റൻഡൻസ് ട്രാക്ക് ചെയ്യേണ്ടത് ആ വ്യക്തികളുടെ പേരുകൾ കാണാം വീണ്ടും വല ദിവസത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വ്യക്തികൾ ഓരോരുത്തരും ജനുവരി മാസത്തിലെ ഓരോ ദിവസവും പ്രസൻറ്റായിരുന്നോ ആബ്സെൻ്റ് ആയിരുന്നോ അതോ വീക്ക് ഓഫ് എന്നുള്ളത് മാർക്ക് ചെയ്തിരിക്കുന്ന കാണാം ഇനി ഇവിടെയുള്ള ഏതൊരു സെല്ലിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കാണാൻ സാധിക്കും ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ പി എ ഡബ്ല്യു ഓ എന്നിങ്ങനെ മൂന്ന് ഓപ്ഷൻസ് പി എന്നത് പ്രസൻറ്റിനെയും എ എന്നത് ആബ്സെൻറ്റിനെയും ഡബ്ല്യു ഓ എന്നത് വീക്ക് ഓഫിനെയാണ് സൂചിപ്പിക്കുന്നത് ഇനി ഓപ്ഷൻസിൽ നിന്ന് എ ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അസെല് റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന കാണാം അതോടൊപ്പം ഫോൺ കളർ യെല്ലോ ആയിട്ട് മാറി വീണ്ടും പി ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അസെല് ഗ്രീൻ കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടും ഇവിടുന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു മാസത്തെ അറ്റൻഡൻസിൻ്റെ കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കും ഉദാഹരണത്തിന് ഹന എന്ന വ്യക്തിയുടെ ഡീറ്റെയിൽസ് നോക്കുക ഹന ജനുവരി മാസത്തിൽ ഇരുപത് ദിവസം ആയിരുന്നു ആറ് ദിവസം ആബ്സെൻ്റ് ആയിരുന്നു അതുപോലെ തന്നെ അഞ്ച് വീക്ക് ഓഫ് എടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഞാനൊരു ആബ്സെൻ്റ് കൂടെ ചെയ്യുമ്പോൾ നോക്കുക അതിനനുസരിച്ച് ഈ ടേബിൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടേ കാണാം വീണ്ടും പീറ്റ ഇതുപോലെ ഒരു വർഷത്തിലെ പന്ത്രണ്ട് മാസങ്ങളിലെയും അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനുള്ള ഷീറ്റുകൾ ഇവിടെ ഉണ്ട് ഇതിനെല്ലാം പുറമെ ഈ പന്ത്രണ്ട് മാസങ്ങളിലെയും അറ്റൻഡൻസിൻ്റെ കൺസോൾട്ടേഷൻ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഫൈനൽ ഷീറ്റ് ഈ ടേബിൾ നോക്കുക പന്ത്രണ്ട് മാസങ്ങളിലെ അറ്റൻഡൻസിൻ്റെ കൺസോൾട്ടേഷനാണ് ഈ കാണുന്നത് അനാ എന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ദിവസം പ്രസൻ്റ് ആയിരുന്നു ഇരുപത് ദിവസം ആബ്സെൻ്റ് ആയിരുന്നു ൊണ്ണൂറ്റി അൻപത് ഓഫ് എടുത്തിട്ടുണ്ട് നോക്കുക നമ്മൾ വരുത്തിയ മാറ്റത്തിനനുസരിച്ച് ഈ ടേബിൾ അപ്ഡേറ്റ് ചെയ്തത് കാണാം ഈ ടെമ്പ്ലറ്റിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ ഈ കാണുന്ന പോർഷനാണ് അതായത് ഈ കാണുന്ന ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയുള്ള ഏതൊരു മാസം നമ്മൾ സെലക്ട് ചെയ്യുന്നു ആ മാസത്തെ അറ്റൻഡൻസ് ഇവിടെ കാണാൻ സാധിക്കും ഇതിപ്പോൾ മെയ് മാസമാണ് ഒക്ടോബർ ജനുവരി ഇനി എങ്ങനെയാണ് ഇത്തരമൊരു അറ്റൻഡൻസ് ട്രാക്ക് ക്രിയേറ്റ് ചെയ്യുന്ന നോക്കാം ഈ വർക്ക്ഷീറ്റിലുള്ള ഡേറ്റ നോക്കാം ഇവിടെ പത്ത് വ്യക്തികളുടെ പേരുകൾ കൊടുത്തിരിക്കുന്ന കാണാം ഇതൊരു സ്കൂളിലെ കോളേജിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളുടെ പേരുകളാകാം ഇനി ഈ പത്ത് ആളുകളുടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മാസത്തെ അറ്റൻഡൻസ് മാക്കിയാൽ സാധിക്കുന്ന ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യം എ വൺ എന്ന സെല്ലിൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അതായത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മാസത്തെ എല്ലാ തീയതികളും ഇവിടെ കിട്ടാനായിട്ട് ഈക്വൾ എ വൺ എൻ ഇനി ഈ തീയതിക്ക് തൊട്ടടുത്ത തീയതി ഈ സെല്ലിൽ കിട്ടാനായിട്ട് ഈക്വൾ ബി ടു പ്ലസ് വൺ എൻഡ് നോക്കുക രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇനി ഫോമുല വല ദിവസത്തുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാം നോക്കുക ഇവിടെയുള്ള കോളങ്ങളുടെ വീതിയേക്കാൾ നീളം ഈ തീയതികൾക്കുള്ളത് കൊണ്ടാണ് ഇവിടെ ഹാഷ് സയൻസ് കാണുന്നത് സോ കോളങ്ങളുടെ വിട്ത്ത് കൂട്ടാനായിട്ട് കോളങ്ങൾ സെലക്ട് ചെയ്യുന്നു കോളം ഹെഡറിൻ്റെ റൈറ്റ് ബോർഡിൽ ക്ലിക്ക് ചെയ്യുക വിട്ത്ത് അല്പമൊന്ന് ഇൻക്രീസ് ചെയ്യുക നോക്കുക ജനുവരി മാസത്തെ എല്ലാ തീയതികളും നമുക്കിവിടെ കിട്ടി ഇനി ഓരോ തീയതിയും ആഴ്ചയിൽ ഏത് ദിവസമാണ് വരുന്നത് എന്നതറിയാനായിട്ട് ഈ സെല്ലിൽ ഈക്വൽ ഫ്ലെക്സ്റ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക തീയതി കണ്ടെയിൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക കോമ ഡബിൾ കോഡ്സിനുള്ളിൽ നാല് തവണ ഡി എന്ന് ടൈപ്പ് ചെയ്യാം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എൻഡോ നോക്കുക ഫോമുല ഫ്രൈഡേ എന്ന് റിട്ടേൺ ചെയ്താൽ കാണാം അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒരു വെള്ളിയാഴ്ചയാണ് ഇനി ഫോമുല വല ദിവസത്തേക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ സാറ്റർഡേ സൺഡേ എന്നീ ദിവസങ്ങൾ വന്നാൽ കാണാം പക്ഷേ നമുക്കിവിടെ ഈ ദിവസങ്ങളുടെ ആദ്യത്തെ മൂന്നക്ഷരങ്ങൾ മാത്രം മതി അതിനുവേണ്ടി ഇവിടെ നിന്നും ഒരു ഡി ഡിലീറ്റ് ചെയ്യുന്നു എൻറ്റോ ഇനി ഫോമുല വല ദിവസത്തേക്ക് കോപ്പി ചെയ്യാം ഇനി ഈ സെല്ലുകൾക്ക് ബോർഡർ കൊടുക്കാനായിട്ട് കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ആരോ ഡൗൺ ആരോ എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യപ്പെട്ടു ഓൾ ബോർഡേഴ്സ് ഇനി ഈ തീയതികളുടെ ഓറിയൻറ്റേഷൻ ഞാനൊന്ന് ചേഞ്ച് ചെയ്യാണ് അതായത് ഈ തീയതികളെ കുറച്ചൊന്ന് ചെരിച്ചെഴുതി കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ചുകൂടെ സ്പേസ് കിട്ടും അതിനുവേണ്ടി കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ആരോ തീയതികൾ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യപ്പെട്ടു റൈറ്റ് ക്ലിക്ക് ഫോമാറ്റ് സെൽസ് അലൈൻമെൻറ്റ് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ടെക്സ്റ്റിൻ്റെ ഓറിയൻറ്റേഷൻ ചേഞ്ച് ചെയ്യുന്നു 45 ഫൈവ് ഡിഗ്രി ഓക്കെ ഇനി കോളങ്ങളുടെ വിട്ട് കുറയ്ക്കാനായിട്ട് ഈ കോളങ്ങൾ സെലക്ട് ചെയ്യുന്നു ജനുവരി മാസത്തെ എല്ലാ ദിവസങ്ങളും നമുക്ക് ഈ ഒരു പേജിൽ കിട്ടി ഇനി ഈ സെല്ലുകളിലുള്ള ഡേറ്റെ മിഡിലേക്ക് അലൈൻ ചെയ്യാനായിട്ട് ഈ സെല്ലുകളുടെ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ചേഞ്ച് ചെയ്യാണ് ബ്ലാക്ക് കളർ ഫ്രോണ്ട് കളർ വൈറ്റ് ആക്കുന്നു ദിവസങ്ങൾ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾക്ക് ബ്ലൂ കളർ കൊടുക്കുന്നു ഈ സെല്ലുകൾക്ക് ബോർഡർ അപ്ലൈ ചെയ്യാനായിട്ട് ഓൾ ബോർഡേഴ്സ് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഈ കാണുന്ന കോളങ്ങളിൽ വീക്കെൻഡ്സ് അതായത് സാറ്റർഡേ സൺഡേ എന്നീ ദിവസങ്ങളെ മറ്റൊരു കളറിൽ ഹൈലൈറ്റ് ചെയ്യാമെന്നുള്ളതാണ് അതിനുവേണ്ടി ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു കണ്ടീഷണൽ ഫോമാറ്റിംഗ് ന്യൂ റൂൾ യൂസ് എ ഫോമുല ടു ഡിറ്റർമിൻ വിത്ത് സെൽസ് ടു ഫോമാറ്റ് ഈ ഇൻപുട്ട് ബോക്സിൽ ഈക്വൽ ഓർ ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ഇവിടെയുള്ള ബി ത്രീ എന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു ഇനി ഈ സെൽ റെഫറൻസിലെ ബി എന്ന കോളം ഇൻഡെക്സിന് മുന്നിലുള്ള ഡോള സൈൻ ഡിലീറ്റ് ചെയ്യുന്നു ഈകിൾ ഡബിൾ കോഡ്സിനുള്ളിൽ എസ് എ ടി കോമ വീണ്ടും ബി ത്രീ ബിക്ക് മുന്നിലുള്ള ഡോള സൈൻ ഡിലീറ്റ് ചെയ്യുന്നു ഈക്ൾ ഡബിൾ കോഡ്സിനുള്ളിൽ എസ് യു എൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം ഫോമാറ്റ് ഫിൽ ഗോൾഡൻ കളർ സെലക്ട് ചെയ്യുന്നു ഓക്കെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത കണ്ടീഷണൽ ഫോമാറ്റിംഗ് റൂൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാം ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത കോളങ്ങളുടെ മുകളിലത്തെ സെല്ലിൽ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ആണുള്ളതെങ്കിൽ ആ കോളങ്ങളെല്ലാം തന്നെ ഈ കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടും ഞാൻ ഇവിടെ ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സാറ്റർഡേ സൺഡേ എന്നീ ദിവസങ്ങൾ വരുന്ന എല്ലാ കോളങ്ങളും നമ്മൾ സെലക്ട് ചെയ്ത കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം ഇനി നമ്മളിവിടെ ഈ ഡേറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഞാനത് ഫെബ്രുവരി ഫസ്റ്റ് ആക്കുന്നു നുക ഇവിടെയുള്ള തീയതികൾ ചേഞ്ച് ചെയ്യപ്പെട്ടു ദിവസങ്ങൾ ചേഞ്ച് ചെയ്യപ്പെട്ടു അതോടൊപ്പം കോളങ്ങളുടെ കളറും ചേഞ്ച് ആയത് കാണാം അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇവിടെയുള്ള സെല്ലുകളിൽ പ്രസൻ്റ് ആബ്സെൻ്റ് അല്ലെങ്കിൽ വീക്ക് ഓഫ് എന്ന് മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് സോ ഇവിടെയുള്ള ഓരോ സെല്ലുകളിലും അത്തരം മൂന്ന് ഓപ്ഷൻസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ഡേറ്റാ ടാബ്ലിൽ പോവുക ഡേറ്റ വാലിഡേഷൻ ലിസ്റ്റ് ഇൻപുട്ട് ബോക്സിൽ പ്രസൻറ്റിന് വേണ്ടി പി കോമ ആബ്സെൻറ്റിന് വേണ്ടി എ കോമ വീ കോഫിനു വേണ്ടി ഡബ്ല്യു ഓ ഓക്കെ നോക്കുക ഇവിടെയുള്ള എല്ലാ സെല്ലുകളിലും പി എ ഡബ്ല്യു ഓ എന്ന മൂന്ന് ഓപ്ഷൻസുമായിട്ട് ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വന്നാൽ കാണാം അടുത്ത സ്റ്റെപ്പ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്ന ഓപ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ആ സെല്ലിനെ കളർ ചെയ്യാന്നുള്ളതാണ് ഉദാഹരണത്തിന് പി ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഗ്രീൻ കളറും എ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ റെഡ് കളറും കൊടുക്കാനായിട്ട് സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ഹോം ടാബിൽ കണ്ടീഷൻ ഫോമാറ്റിംഗ് ന്യൂ റൂൾ യൂസ് എ ഫോമുല ടു ഡിറ്റേമിൻ വിത്ത് സെൽസ് ടു ഫോമാറ്റ് ഇൻപുട്ട് ബോക്സിൽ ഈക്വിൾ ബി ഫോർ എന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു ഈ സെൽ റെഫറൻസിൽ രണ്ട് ഡോളേഴ്സ് ആയതിനും ഡിലീറ്റ് ചെയ്യുക

ഈ ായിരിക്കും ആ സെല്ല് ഹൈലൈറ്റ് ചെയ്യപ്പെടുക ഓക്കെ സൊ പ്രസന്റ് ആബ്സെന്റ് വീക്ക് ഓഫ് എന്നിവ മാർക്ക് ചെയ്യാനുള്ള ഡ്രോപ്ഡൌൺ ലിസ്റ്റ് ആയി അതിനുശേഷം ഓരോ കോഡിനും ഓരോ കളർ കൊടുത്തു ഇനി വളരെ പെട്ടെന്ന് ഈ ഷീറ്റ് ഞാനൊന്ന് ഫില്ല് ചെയ്യാണ് പിന്നെ കൊപ്പി പേസ്റ്റ് റാൻഡമായിട്ട് ഇവിടെ ആപ്സൻ്റും ആക്കിയിരുന്നു സൊ ജനുവരി മാസത്തെ അറ്റൻഡൻസ് ഷീറ്റ് നമ്മൾ ഫില്ല് ചെയ്തു ഇനി നമുക്കറിയേണ്ടത് ഇവിടെയുള്ള ഓരോ വ്യക്തിയും എത്ര ദിവസം പ്രസൻ്റ് ആയിരുന്നു എത്ര ദിവസം ആബ്സെൻ്റ് ആയിരുന്നു എത്ര വീക്ക് ഓഫ് എടുത്തു എന്നുള്ളതാണ് അതറിയാനായിട്ട് ഈ പേരുകൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു ഇവിടെ താഴെ പേസ്റ്റ് ചെയ്യുന്നു പി എ ഡബ്ല്യു ഒ ഈ സെല്ലുകൾക്ക് ബോർഡർ അപ്ലൈ ചെയ്യുന്നു എന്ന വ്യക്തി ജനുവരി മാസം എത്ര ദിവസം പ്രസൻ്റ് ആയിരുന്നു എന്നുള്ളത് അറിയാനായിട്ട് അതായത് ഇവിടെ പി എന്ന കോഡ് എത്ര തവണ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയാനായിട്ട് ഈ സെല്ലിൽ ഈക്വൽ കൗണ്ട് ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക റേഞ്ച് ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ഈ കാണുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക കോമ ക്രൈറ്റീരിയ എന്ന രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് നമുക്കിവിടെ വേണ്ടത് പി എന്ന അക്ഷരത്തിൻ്റെ എണ്ണമാണ് സോ പി ആണ് ഇവിടുത്തെ ക്രൈറ്റീരിയ പി എന്ന അക്ഷരം കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എൻ്റെ നുക ഫോമുല ഇരുപത്തിരണ്ടെന്ന വാല്യൂ റിട്ടേൺ ചെയ്തു പി നുക ഫോമുല അപ്ഡേറ്റ് ചെയ്ത് കാണാം ഇതുപോലെ എത്ര ദിവസം ആബ്സെൻ്റ് ആയിരുന്നു അതുപോലെ തന്നെ എത്ര വീക്ക് ഓഫ് എടുത്തു എന്നുള്ളത് കണ്ടെത്താനായിട്ട് ഈ ഫോമുല വല ദിവസത്തേക്ക് കോപ്പി ചെയ്യാം ഫോമുല വല ദിവസത്തേക്ക് കോപ്പ് ചെയ്യുന്നതിന് മുന്നായിട്ട് ചില മാറ്റങ്ങൾ ഇതിൽ വരുത്തേണ്ടതായിട്ടുണ്ട് ഈ സെൽ റെഫറൻസുകളിലെ ബി എന്ന കോളം ഇൻഡെക്സിനും എ എഫ് എന്ന കോളം ഇൻഡെക്സിനും മുന്നിലായിട്ട് ഓരോ ഡോളോസൈൻ ആഡ് ചെയ്യാം ഇങ്ങനെ ഡോളോസൈൻ ആഡ് ചെയ്യാതെ നമ്മൾ വല ദിവസത്തേക്ക് ഫോമുല കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഈ റേഞ്ച് വല മൂവ് ചെയ്യും അതുപോലെ തന്നെ ബി സിക്സ്റ്റീൻ എന്ന സെൽ റഫറൻസിൻ്റെ സിക്സ്റ്റീൻ എന്ന റോ ഇൻഡെക്സിന് മുന്നിലായിട്ട് ഒരു ഡോളോസാൻ ആഡ് ചെയ്യുക അതല്ലാതെ ഫോമുല നമ്മൾ താഴേക്ക് ഓപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഈ ബി സിക്സ്റ്റീൻ എന്ന സെൽ റെഫറൻസ് താഴേക്ക് മൂവ് ചെയ്യും എൻ്റെ ഫോമുല വല ദിവസത്തേക്ക് ചെയ്യുന്നു നോക്കുക അന്ന എന്ന വ്യക്തി ജനുവരി മാസത്തിൽ ഒരു ദിവസം ആബ്സെൻ്റ് ആയിരുന്നു ഇവിടെ മറ്റൊരു സെല്ലിൽ ഞാൻ ആപ്സൻ്റും ആക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇവിടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്ത് കാണാം ഇതുപോലെ ബാക്കിയുള്ള വ്യക്തികളുടെ അറ്റൻഡൻസ് ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് ഈ സെല്ലുകളിലുള്ള ഫോമിലുകൾ താഴേക്ക് കോപ്പി ചെയ്യുന്നു സൊ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തെ അറ്റൻഡൻസ് ഷീറ്റ് റെഡിയായി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ ഷീറ്റിൻ്റെ പതിനൊന്ന് കോപ്പികൾ കൂടെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് അതിന് മുമ്പായിട്ട് ഈ സെല്ലുകൾ ഞാൻ സെലക്ട് ചെയ്യുന്നു റാറ്റ് ക്ലിക്ക് ഫോമാറ്റ് സെൽസ് അലൈൻമെൻറ്റ് സെൻ്റർ അക്രോസ് സെലക്ഷൻ നമ്പർ കസ്റ്റം എം ഒന്ന് നാല് തവണ ടൈപ്പ് ചെയ്യുക ജനുവരി സ്പേസ് എന്ന് മൂന്ന് തവണ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓക്കെ ഈ ഫോൺ സൈസ് ഒന്ന് കൂട്ടുന്നു ബോൾഡ് ഷീറ്റിൻ്റെ പേര് ചേഞ്ച് ചെയ്യാനായിട്ട് ഡബിൾ ക്ലിക്ക് ജെ എ എൻ എൻഡ് ഇനി ഷീറ്റിൻ്റെ കോപ്പി ക്രിയേറ്റ് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക് മൂവോ കോപ്പി ക്രിയേറ്റ് എ കോപ്പി മൂവ് ടു എൻഡ് ഓക്കെ ഷീറ്റിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ഇനി രണ്ട് ഷീറ്റുകളും സെലക്ട് ചെയ്യുന്നു റാറ്റ് ക്ലക്ക് മൂവോ കോപ്പി ക്രിയേറ്റ് എ കോപ്പി മൂവ് ടു ആൻഡ് ഓക്കെ നാല് ഷീറ്റുകളും സെലക്ട് ചെയ്യുന്നു റാറ്റ് ക്ലക്ക് ഇനി രണ്ടാമത്തെ ഷീറ്റിന് എഫ് ഇ ബി എന്ന് പേര് കൊടുക്കുന്നു ആൻഡ് ഇവിടെ ഫെബ്രുവരി മാസത്തെ തീയതികൾ കിട്ടാനായിട്ട് ഈ സെല്ലിൽ രണ്ട് എൻ്റെ നുക തീയതികൾ ചേഞ്ച് ചെയ്യപ്പെട്ടു ഇവിടെ ഇരുപത്തിയെട്ടിന് ശേഷം മൂന്ന് ദിവസങ്ങളോടെ വന്നിരിക്കുന്ന കാണാം അത് ഞാൻ ഡിലീറ്റ് ചെയ്യാണ് കൊപ്പി പേസ്റ്റ് അടുത്ത ഷീറ്റിന് എം എ ആ എൻഡ് ഇവിടെ മൂന്നാക്കുന്നു നമുക്ക് മാർച്ച് മാസത്തെ തീയതികൾ വന്നു ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ഷീറ്റുകളുടെയും ഷീറ്റ് നെയിമുകളും ഡേറ്റും ചേഞ്ച് ചെയ്യുന്നു എ പി J U N Enter. സോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പന്ത്രണ്ട് മാസങ്ങളിലെയും അറ്റൻഡൻസ് ഷീറ്റുകളായി അടുത്തത് നമുക്ക് വേണ്ടത് ഒരു ഫൈനൽ ഷീറ്റാണ് അതായത് ഈ കാണുന്ന പന്ത്രണ്ട് മാസങ്ങളിലെ ഡീറ്റെയിൽസിൻ്റെ ഒരു കൺസോൾട്ടേഷൻ അതിനുവേണ്ടി ഈ ഷീറ്റിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് മൂവ കോപ്പി ക്രിയേറ്റ് എ കോപ്പി മൂവ് ടു എൻഡ് ഓക്കെ ഫൈനൽ എൻറ്റർ ഇവിടെയുള്ള വാല്യൂസൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യാണ് ഈ റോയുടെ ഹൈറ്റ് കൂട്ടുന്നു റൈറ്റ് ക്ലിക്ക് റോ ഹൈറ്റ് ഫിഫ്റ്റി ഓക്കെ ഗ്രിഡ് ലൈൻസ് റിമൂവ് ചെയ്യുന്നു ബോർഡർ വേണ്ട ഹോം നോ ബോർഡർ ബാക്ക്ഗ്രൗണ്ട് കളറും ചേഞ്ച് ചെയ്യുന്നു ഫിൽ ഇനി പന്ത്രണ്ട് ഷീറ്റുകളിൽ നിന്ന് പ്രസൻറ്റ് ആബ്സെന്റ് വീക്ക് ഓഫ് എന്നിവയുടെ കൺസോൾട്ടേഷൻ എവിടെ കിട്ടാനായിട്ട് ഈക്വൽ സം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക നമ്മളിവിടെ എക്സെല്ലിലെ ത്രീ ഡി ഫോമിലാണ് ഉപയോഗപ്പെടുത്തുന്നത് ആദ്യത്തെ ഷീറ്റ് സെലക്ട് ചെയ്യുന്നു ഇനി ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് അവസാനത്തെ ഷീറ്റ് അതായത് ഡിസംബർ മാസത്തെ അറ്റൻഡൻസ് ഷീറ്റ് ബി സെവൻറ്റീൻ എന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എൻ്റെ നോക്കുക രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഹന്ന എന്ന വ്യക്തി എത്ര ദിവസം ആയിരുന്നു എന്നുള്ള വാല്യൂ ആണത് നീ ഫോമുല വല ദിവസത്തേക്ക് ഓപ്പ് ചെയ്യുന്നു വീണ്ടും താഴേക്ക് ഇനി ഇവിടെയുള്ള ഏതൊരു വർക്ക്ഷീറ്റിൽ നിന്നും നമ്മൾക്കാവശ്യമുള്ള മാസത്തെ അറ്റൻ്റൻസ് ഡീറ്റെയിൽസ് ഈ ഒരു വർക്ക്ഷീറ്റിലേക്ക് കിട്ടാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് കോപ്പി ഫൈനൽ ഷീറ്റിൽ വരുന്നു എവൺ എന്ന സെല്ലിൽ റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് സ്പെഷ്യൽ ലിങ്ക്ഡ് പിക്ചർ നുക ജനുവരി മാസത്തെ അറ്റൻഡൻസ് ആണ് കാണുന്നത് ഇവിടെ ഈ ഫോമുലയിൽ ജെ എ എൻ്റെ പകരം എഫ് ഇ ബി ഉപയോഗിച്ചാൽ ഫെബ്രുവരി മാസത്തെ ഡീറ്റെയിൽസ് ഇവിടെ വന്നു ഞാനിവിടെ ആപ്സൻറ്റ് മാർക്ക് ചെയ്തു ഇനി ഫൈനൽ ഷീറ്റിൽ നോക്കി അതേ പിക്ചർ ഇവിടെ വന്നാൽ കാണാം ഇനി ലിങ്ക്ഡ് പിക്ചറിനെ കുറച്ചുകൂടി ഡൈനാമിക് ആക്കാനായിട്ട് ഈ സെല്ലിൽ മന്ത് ജെ എൻ മാസങ്ങളുടെ ഒരു ലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു ഇനി ലിസ്റ്റിൽ നിന്ന് ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡേറ്റ ഡേറ്റ വാലിഡേഷൻ ിസ്റ്റ് ഇൻപുട്ട് ബോക്സിലെ ഓക്കെ മജാൻ സെൻറ്റാ സെൽ ബാക്ക്ഗ്രൗണ്ട് കളറ് ചേഞ്ച് ചെയ്യുന്നു ഓൾഡ് ബോർഡേഴ്സ് ഇനി ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന മാസത്തിനനുസരിച്ച് ഈ ലിങ്ക്ഡ് പിക്ചർ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഈ ലിങ്ക്ഡ് പിക്ചറിൽ ക്ലിക്ക് ചെയ്യുക ഈ ഫോമിൽ ഇവിടുന്ന് കോപ്പി ചെയ്യുക എസ്കേപ്പ് ഫോമിലാസ്റ്റാബിൽ പോവുക നെയിം മാനേജർ ന്യൂ മന്ത് ഇവിടെ മന്ത് എന്ന് പേര് കൊടുക്കുന്നു എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ് ഇൻപുട്ട് ബോക്സിൽ ഈക്വൽ ഇൻഡയറക്റ്റ് ഫംഗ്ഷൻ ൺ ചെയ്യ കോപ്പി ചെയ്ത ഫോമിൽ ഇവിടെ പേസ്റ്റ് ചെയ്യുക എഫ് ഇ ബി എന്ന വാക്ക് ഡിലീറ്റ് ചെയ്യുക ഇനി ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു ആംബോസാൻഡ് ടബിൾ കോഡ്സ് ഡബിൾ കോഡ്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം ഓക്കെ ക്ലോസ് ഇവിടെ ഈ ഫോമിലേക്ക് പകരം നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത നെയിം ഉപയോഗിക്കാം മന്ത് എൻ്റെ പ്രസ് ചെയ്യുമ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്ത മാസത്തിലെ അതായത് മാർച്ച് മാസത്തെ അറ്റൻഡൻസ് ഡീറ്റെയിൽസ് ഇവിടെ വരുന്ന കാണാം എൻ്റെ ജൂൺ ഡിസംബർ ജനുവരി സോ നമ്മുടെ അറ്റൻഡൻസ് ട്രാക്ക് റെഡിയായി അതത് മാസങ്ങളിലെ ഡീറ്റെയിൽസ് അതത് ഷീറ്റുകളിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ഷീറ്റിൽ അതിൻ്റെ ഒരു കൺസോൾട്ടേഷൻ കിട്ടും അതുമാത്രമല്ല ഇവിടെയുള്ള ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉപയോഗിച്ചിട്ട് ഏതൊരു മാസത്തെയും ഡീറ്റെയിൽസ് ഈ ഫൈനൽ ഷീറ്റിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും പ്രസൻറ്റ് ആബ്സൻറ്റ് വീക്ക് ഓഫ് എന്നിങ്ങനെ മൂന്ന് ഓപ്ഷൻസ് മാത്രമുള്ള വളരെ ബേസിക് ബേസിക്കായിട്ടൊരു അറ്റൻഡൻസ് ട്രാക്കറാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തത് പക്ഷേ സെയിം ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഏതൊരു ലെവലിലേക്ക് വേണമെങ്കിലും ഈ ടെംപ്ലേറ്റ് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത്യാവശ്യമുള്ളവർ മാത്രം ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കുക അല്ല എന്നുള്ളവർ പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഇത് സ്വന്തമായിട്ട് ചെയ്തു നോക്കാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക മറ്റൊരു എക്സൽഡ് പൊടിയായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു ഗ്രേറ്റ് ഡേ